ഹായ് ഹലോ നമസ്കാരം സാരഥിയിലേക്ക് സ്വാഗതം സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ട് അറിയുന്ന നമുക്ക് എൻ ടി വി ത്രൂ തന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കുറേ പേരും ഈ ഒരു അതിഥിയുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഇന്നത്തെ അതിഥിയായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് സുരയ്യ ഷാഫിയാണ് ഒരു അടിപൊളി ഫാഷൻ ഡിസൈനറാണ് നമുക്ക് വെൽക്കം ചെയ്യാം ഷോയിലേക്ക് ഇത്ത വെൽക്കം ടു ദി ഷോ താങ്ക് യു റിത്തു യെസ് അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ചാലഞ്ച് ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട് പക്ഷേ എന്താ പറയുക മറ്റൊരു എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാനും ഏറെ ഉണ്ട് ഒരുപാടുണ്ട് അതെ പറഞ്ഞു തുടങ്ങാനായിട്ട് പക്ഷെ അതിനു മുൻപ് ഇത്തരം എനിക്കൊന്നു വീട്ടിൽ എവിടെ നാട്ടിലെവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയണമെന്നുണ്ടാവല്ലോ നാട്ടിൽ ട്രിവാൻഡ്രം ആ ഇപ്പൊ യു എയിൽ വന്നിട്ട് 20 ഇയേഴ്സ് ആയി 20 ഇയേഴ്സ് ആയി 32 ഇയേഴ്സ് ആയി ഫാഷൻ ഡിസൈനിങ് ആയിട്ട് നാട്ടിലും ഇത് തന്നെയായിരുന്നു ചെയ്തത് യു എയിൽ വന്നപ്പോ അത് തന്നെ അതുകൊണ്ട് തന്നെ യു എയിലൊക്കെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് ഉണ്ട് ശരിക്കും കേട്ടോ ഒരുപാട് അതും പല രീതിയിൽ എന്ത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കോഴ്സുകളുണ്ട് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ആണ് നോക്കുമ്പോഴൊക്കെ അല്ലേ അതും നല്ല രീതിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ക്ലാസ് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ് ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് പക്ഷെ ജോലിയേക്കാൾ ഉപരി ഞാൻ അതെന്റെ പാഷനായിട്ടാണ് കൊണ്ട് നടക്കുന്നത് അതുപോലെ നമുക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ നമുക്ക് എത്ര ഡോക്ടേഴ്സൊക്കെ സ്റ്റുഡൻസ് നഴ്സുമാരൊക്കെ സ്റ്റുഡൻസ് ഒക്കെ തീർച്ചയായിട്ടും നഴ്സുമാരൊക്കെ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ ഗവൺമെന്റ് ജോബ് ഉള്ളവരാണെങ്കിലും അല്ല പ്രൈവറ്റ് ആണെങ്കിലും കാരണം നിങ്ങളുടെ ടൈം നമ്മൾ എടുക്കുന്നില്ല ടൈം റെസ്ട്രിക്റ്റഡ് അല്ല എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത യെസ് അതെ അപ്പൊ അവർക്ക് നമുക്ക് എങ്ങനെയാണോ ജോലി അനുസരിച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് പിന്നെ ഇത്തടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും തുടർച്ചയായിട്ട് അതെ അത് വേറൊരു കാര്യം അപ്പോ എനിക്കൊന്ന് ഇത്തരം കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും സുരയ്യാസ് ആർട്ടിസ്ട്രി നമ്മുടെ ഫാമിന്റെ പേരാണെങ്കിലും നമ്മളുടെ യൂട്യൂബിൽ ഒരു ചാനലുണ്ട് അത് വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ് പക്ഷെ അതൊന്നും നോക്കാൻ ഇപ്പോ ടൈം കിട്ടുന്നില്ല ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി ടെക്സ്റ്റൈൽ പ്രിന്റിങ് മറ്റ് പെയിന്റിങ്സ് അതായത് ഓയിൽ പെയിന്റ് മ്യൂറൽ പെയിന്റ് അതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പൊ തിരക്ക് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിനാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇപ്പൊ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ടാവും ആക്ച്വലി പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ്ങിനാണ് സ്റ്റുഡൻസ് കൂടുതൽ അതിന്റെ മറ്റൊരു പ്രത്യേകത ഓൺലൈൻ ആയിട്ടാണ് കൂടുതൽ ഓൺലൈൻ ആണ് ഇപ്പോ കൊറോണ വന്നതിന് ശേഷം ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം മാറി ഓൺലൈൻ ആയി അപ്പോ നമുക്കിപ്പോ കേരളത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് സ്റ്റുഡൻസ് അത് ഓൺലൈനിന്റെ ഒരു ശരിക്കും അതൊരു ബെനിഫിറ്റ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു കോവിഡ് ആണ് അങ്ങനെ ഒരു ഇപ്പൊ എല്ലാരും കോവിഡ് കാലം നമുക്ക് കുറച്ചൊരു ദുരിത കാലമായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു നല്ല കാലം പോലെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റുഡൻസിനെ എനിക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഈ ഒരു എമിറേറ്റ്സിലെ 7 സ്ഥലമുണ്ട് അബുദാബി എന്നൊക്കെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ലിമിറ്റഡ് ആയിരുന്നു ഇപ്പൊ ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്ന് വരുന്ന പോലെ വരാൻ പറ്റില്ല ദൂരം പക്ഷെ ഇന്ന് അത് മാറി ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ അബ്രോഡിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മൾ എവിടെ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്നു പഠിപ്പിക്കുന്നു അത് വിഷയമല്ല അതുപോലെ ഇപ്പോ സ്റ്റുഡൻസ് എവിടെ ഇരിക്കുന്നു അത് അവരുടെ വീട് തന്നെയാണ് അവരുടെ വർക്ക് പ്ലേസ് എന്ന് പറയാം ശരിക്കും അവർക്കും കൺവീനിയൻസ് ആണല്ലോ അവർക്ക് ട്രാവൽ ചെയ്ത് പിന്നെയും വരണ്ടല്ലോ ഇരുന്ന് അവിടെ തന്നെ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ ജോബിന് വ്യത്യാസം വരുന്നില്ല ഇപ്പൊ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ കൂടി ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയാനില്ല കാരണം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് നമ്മൾ ചോദിക്കുന്നത് യെസ് അപ്പൊ അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ പക്ഷേ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു കോഴ്സായിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സിലബസ് ആയിട്ട് എടുത്ത് പഠിച്ച് അങ്ങനെ നമ്മൾ അത്രയും അങ്ങനെ വേണ്ടേ അങ്ങനെ ഉള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെയില്ല ആർക്കും മനസ്സിന് ഒരു താല്പര്യം വേണം എനിക്കത് ചെയ്യണം എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുരയ്യാസ് ആർട്ടിസ്ട്രി അത് 101% ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഇറക്കി വിടും എന്നുള്ളതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ
ഉണ്ട്. കാരണം നമ്മൾ നാട്ടില് ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആണ് സുരയ്യാസ് ആർട്ടിസ്ട്രി. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ ആണെങ്കിലും ഋതു എല്ലാവർക്കും അനുയോജ്യമായതാണ്. അതായത് എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 മന്ത്സ് കോഴ്സ് എടുത്താൽ മതി. ഓക്കെ. അല്ല, എനിക്കൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം, ശരി, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് എനിക്ക് റൺ ചെയ്യണം, എനിക്ക് നന്നായിട്ട് ഒരു ബിസിനസ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും 1 വർഷത്തത്, 1.5 വർഷത്തത്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെ വേണം. എങ്ങനെ വേണം? 4 മന്ത്സ് ഉണ്ട്, 1 ഇയർ ഉണ്ട്, 1.5 ഇയർ ഉണ്ട്. അതാണ് ഏറ്റവും വലുത്. ഓ ശരി, ഓക്കെ. മറ്റേത് നമുക്ക് നമ്മുടെ തന്നെ ഡ്രസ്സുകൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 4 മന്ത്സ് കോഴ്സിന്റെ ആവശ്യമുണ്ട്. അതെ, പക്ഷെ അത് അവിടെയും ഒരു തിരുത്തുള്ളത് നമ്മൾക്കുള്ളത് എന്നൊന്നും ഇല്ല, ആർക്ക് വേണ്ടിയും തുന്നാനാണ് നമ്മൾ പ്രാപ്തി ഉണ്ടാക്കുന്നത്. അതായത് അതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ബോഡി മെഷർമെന്റിലാണ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ലോകത്തിലുള്ള ഇപ്പൊ ഒരു ന്യൂ ബോൺ ബേബി 2 അങ്ങോട്ട് പോയാലും എങ്ങനെ അളവെടുക്കണം എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ അളവെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആര് വന്ന് നമ്മുടെ മുന്നിൽ നിന്നാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ശരിക്കും ശരിക്കും നമ്മുടെ ഇനിയൊന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ വരുമ്പോൾ നമ്മൾ എന്ത് ഡ്രസ് ഇടും, ഫസ്റ്റ് കൺഫ്യൂഷൻ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് സാരി ബ്ലൗസ് ഒക്കെ നമുക്ക് പെർഫെക്ഷൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിപ്പോ ഒരു ടൈലറിംഗ് ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ ടൈമിംഗ് നമ്മൾ പറയുന്ന ടൈമിൽ കിട്ടണം എന്നില്ല. ഇനി നമ്മളൊരു തിരക്കുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ആ ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്യുന്നത്. ആ സമയത്തും ഓൾട്ടർ ചെയ്യണം, നമ്മൾക്കുള്ള പാകമല്ല. ഇതെല്ലാം നമ്മൾ തന്നെ അറിഞ്ഞിരുന്നാല് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ അഭിപ്രായത്തില് ഒരു വീട്ടിൽ ഒരാളെങ്കിലും നന്നായി ടൈലറിംഗ് ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കണം. ശരിക്കും ശരിയാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സാരി ബ്ലൗസിന്റെ കാര്യം എടുത്താൽ തന്നെ അതിൽ പല വെറൈറ്റി പല എന്തൊക്കെ മോഡൽസ് ആണ് ഇപ്പൊ. ഇപ്പൊ ആൾക്കാർക്ക് ബ്ലൗസ്, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബ്ലൗസ്, എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പാർട്ടി വെയർ ബ്ലൗസ്, അല്ലെങ്കിൽ ബ്രൈഡൽ ബ്ലൗസ്, അതുപോലെ ഓരോ കട്ടിംഗ് ഉണ്ട്, ഓരോ പേഴ്സണ് ചേരുന്ന ഓരോ ബോഡിക്ക് ആപ്റ്റ് ആവുന്നതുണ്ട്. നമ്മൾ പണ്ടൊക്കെ വിചാരിക്കുന്നത് ഒരു 80 സെന്റിമീറ്റർ തുണി എടുത്താൽ ഒരു ബ്ലൗസ് എന്നാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ബ്ലൗസിന്റെ കഥ ആകെ മാറി. അതായത് കട്ടിംഗ് തന്നെ ഇപ്പൊ സ്ട്രെയിറ്റ് കട്ട്, ക്രോസ് കട്ട്, ബാക്ക് ഓപ്പൺ, പ്രിൻസസ് കട്ട്, ബ്രൈഡൽ കട്ട്, അങ്ങനെ 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 അത് മാറി മറിഞ്ഞാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ബ്ലൗസിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള 100 കണക്കിന് സ്റ്റുഡൻസിന് അറിയാം, പെർഫെക്റ്റ് ആണ്. അതെ അതെ, ശരിക്കും അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് അറിയെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പൊ ശരിക്കും ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ല എന്നുള്ള ഒരാൾക്കാർക്ക് എങ്ങനെ? അവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല്, ഒരു ബിഗിനറെ പഠിപ്പിക്കുമ്പോ അവരുടെ മനസ്സിൽ വേറൊന്നും ഇല്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് പഠിച്ചിട്ട് വരുന്നവർ ധാരാളം പേരുണ്ട് കേട്ടോ ഋതു, ഒത്തിരി പേരുണ്ട് പഠിച്ചിട്ട് വരുന്നവര്. അല്ലെങ്കിൽ പഠിച്ചിട്ട് മെഷീൻ കാണുമ്പോ പേടിയുണ്ട്, അല്ലെങ്കിൽ മെഷീൻ അന്ന് അടച്ചു വെച്ചതാണ് പിന്നെ തുറന്നിട്ടില്ല ഇത്ത എന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട്. പക്ഷെ ഈ എങ്ങനെ വരുന്നവരെയും നമ്മള് നമ്മുടെ കാറ്റഗറിയിൽ ഇടുന്നത് ഒരു ബിഗിനർ ആയിട്ടാണ്. ഓക്കെ, ശരി. ആദ്യം തൊട്ടേ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലല്ലേ? അതായത് ഇപ്പോ മെഷീൻ റൺ ചെയ്യണം, അതിന് പഠിക്കണം. ഇപ്പോ നീഡിൽ എന്താണ്, ത്രെഡ് എന്താണ്, കത്രിക പിടിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയല് എങ്ങനെ പ്ലേസ് ചെയ്യണം, ഇതിനെല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് നല്ല ഡിസൈൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബിഗിനിങ്, ആ ഒരു എ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് തൊട്ടാണ് നിങ്ങള് എ ടു ഇസഡ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓൺലൈൻ ആയപ്പോ 24 hours അവരായിട്ട് വർത്തമാനമാണ്. കാരണം അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരിപ്പോ ചിലപ്പോ ഒരു ബെഡ് ടൈമിലായിരിക്കും അവർ ആ ഒരു ലെസൺ നോക്കുന്നത്. അപ്പൊ അവർക്ക് തോന്നുന്നത് അവര് മെസ്സേജ് ചെയ്യുവാണ്, ഇത്ത ഇവിടെ അങ്ങനെയാണോ ഇങ്ങനെയാണോ. പിന്നെ ദൈവാധീനം അത് പറയാം, 75% ഡൗട്ട് ഇല്ല. നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ക്ലാസ് ഉണ്ടല്ലോ? ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കും, ഗ്രൂപ്പ് ആയിട്ട് വരുന്നവർക്ക് ഗ്രൂപ്പ് കൊടുക്കും. പിന്നെ ഇപ്പൊ ചില സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഫീൽഡ് മാറുമ്പോ കുറച്ച് തിരക്ക് കൂടും ഓരോരുത്തർക്ക് ജോബ് വെച്ചിട്ട്, അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ശരി ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് ഒരു ബിസി ഷെഡ്യൂൾ ആണ്. ശരിക്കും ആൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, കുക്കറി ക്ലാസ് വരെ എടുത്തിരുന്ന ആളാണ്.
ആണ്. ഒരുപാട് ക്ലാസ്സുകൾ ആക്ച്വലി എടുത്തിരുന്ന ആളാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയമില്ല, അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാല് പെയിന്റിങ്ങിനൊക്കെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തിരക്ക് കാരണം നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു കുറച്ചിപ്പോൾ അറിയാം. അതായത് പുറം രാജ്യങ്ങളിലോ എല്ലാം അറിയപ്പെട്ടപ്പോ മലയാളി എവിടെ ഉണ്ടോ, മലയാളി ഇല്ലാത്ത ഒരു ലോകമില്ലല്ലോ. മലയാളികൾ എവിടെ ഉണ്ടോ അവരെല്ലാവരും നമ്മളെ ഒരുവിധം ആൾക്കാർ ഇഷ്ടമുള്ളവര് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവരുടെ കൂടെ നല്ല തിരക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്രാഫ്റ്റും അല്ലെങ്കിൽ പെയിന്റിങ്ങും ഒക്കെ കുറച്ച് കുറവാണ്. ഒരുപാട് പേര് ഇപ്പൊ കേൾക്കുന്നവർക്കാണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്ലാസ് ഒക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും അറ്റൻഡ് ചെയ്യാനാണെങ്കിലും സുറയാസ് ആർട്ടിസ്ട്രീസ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോ ക്ലാസിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചവര് തന്നെ പറയണം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് സുരയ്യ ഷാഫി, എൻ്റെ പേര് സുരയ്യ ഷാഫി എന്നാണ്. അപ്പോൾ ഇതേ നോർമൽ സ്പെല്ലിങ്ങിൽ തന്നെ നിങ്ങൾ അതിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ പഠിച്ച ആൾക്കാരുടെ ഫോട്ടോസ് ഫീഡ്ബാക്സ് എല്ലാം പഠിച്ചവർ എന്താണ് പറയുന്നത് അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ പറയുന്നതൊന്നും അല്ല, റിസൾട്ടാണ് നമുക്ക് വലുത്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്കിൽ വർക്ക് ഇത്ര ഭംഗിയായിട്ട് സക്സസ് ആക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സുരയ്യാസ് ആർട്ടിസ്ട്രി. അപ്പൊ എന്തായാലും ഈ സക്സസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ വിഷയമാണ്. തിരക്കിനിടയിൽ എന്തായാലും നമ്മളെ ജോയിൻ ചെയ്തതിന് കുറെ സന്തോഷം. അതെ, എനിക്കും എൻ ടി വിയിൽ ജോയിൻ ചെയ്യാൻ വിളിക്കുമ്പോ ഇപ്പൊ റിത്വായിട്ട് തന്നെ ഞാൻ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോ എൻ ടി വിയിൽ വിളിക്കുമ്പോ ഓടി വരികയാണ് ചെയ്യുന്നത്, എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഓടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു അതിഥിയായിട്ട് നമ്മൾ എന്തായാലും വീണ്ടും കാണുന്നതായിരിക്കും സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.